ഹലോ, ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് തിരുവനന്തപുരം ഭീമാപള്ളിയിലെ ഉറൂസിന്റെ കാഴ്ചകളാണ്. തിരുവനന്തപുരത്തുള്ളവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ അറിയാവുന്ന ഒരു പള്ളിയായിരിക്കും ഇത്. കാരണം മറ്റൊന്നുമല്ല, എല്ലാ ജാതിയിൽപ്പെട്ടവർക്കും മതത്തിൽപ്പെട്ടവർക്കും ഒരുപോലെ വരാൻ പറ്റുന്ന ഒരു പള്ളി കൂടിയാണിത്. അതെ, നിങ്ങൾ എന്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം നമുക്ക് ഭീമാപള്ളിയുടെ ചരിത്രമെന്നറിയാം. ഏകദേശം 500 വർഷത്തെ പഴക്കമുണ്ട് ഈ ഒരു പള്ളിക്ക്. പണ്ട് പ്രവാചകനായ മുഹമ്മദ് നബിയുടെ പരമ്പരയിൽപ്പെട്ട അറേബ്യയിൽ നിന്നെത്തിയ സെയ്ദത്തു നിസ ഭീമ ബീവിയും മകനായ സെയ്ദ് ഷഹീദ് മാഹിൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവും തിരുവനന്തപുരത്തെ തിരുവല്ലം എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് താമസിച്ചു വരികയായിരുന്നു. ഇവർ ആതുര സേവനവും അതുപോലെ തന്നെ മതപ്രചരണവും ഒക്കെ നടത്തി വരുന്നവരായിരുന്നു. ഒപ്പം ഇവർ നല്ല നാട്ടുവൈദ്യന്മാരുമായിരുന്നു. ഇവരുടെ ചികിത്സയിൽ ഫലം കണ്ട ഒരുപാട് ആളുകൾ അക്കാലത്ത് മുസ്ലിം മതം സ്വീകരിക്കുകയുണ്ടായി. അതിനെ തുടർന്ന് അന്നത്തെ നാട്ടുപ്രമാണിമാരായ പലർക്കും ഇവരോട് ദേഷ്യമുണ്ടാവുകയും അതിനെ തുടർന്നുണ്ടായ പല പ്രശ്നങ്ങളുടെ ഭാഗമായി അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ മാർത്താണ്ഡവർമ്മയുമായി കൂടിയാലോചിച്ച് പുതിയൊരു നിയമം കൊണ്ടുവരികയും ചെയ്തു. വിദേശത്തു നിന്നും ഇവിടേക്ക് താമസിക്കാൻ എത്തിയവർ ഭൂമിക്ക് കരമടയ്ക്കണം എന്നതായിരുന്നു ആ ഒരു നിയമം. എന്നാൽ ഈ ഒരു നിയമത്തെ അബൂബക്കർ റളിയല്ലാഹു അൻഹു എതിർത്തു. കാരണം സർവ്വസൃഷ്ടാവായ ദൈവത്തിന് മാത്രമേ കരമടയ്ക്കേണ്ട ആവശ്യമുള്ളൂ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. ഇതിനെ തുടർന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ഇരു സംഘത്തിൽ നിന്നും ഒരുപാട് പേര് വധിക്കപ്പെടുകയും ചെയ്തു. അതിനൊപ്പം തന്നെ അദ്ദേഹത്തെയും ചതിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിന്റെ 41-ാമത്തെ ദിവസം ഉമ്മായും മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇവർ രണ്ടുപേരുടെയും ഖബർസ്ഥാനമാണ് ഈ വലിയ പള്ളിക്കുള്ളിൽ അടക്കം ചെയ്തിരിക്കുന്നത്. അടുത്തായിട്ട് തന്നെ നമുക്ക് മറ്റൊരു ഖബർസ്ഥാനം കൂടെ കാണാനായിട്ട് പറ്റും. വർഷങ്ങൾക്ക് ശേഷം അവിടേക്ക് എത്തിയ കല്ലടി ബാബയുടെ ഖബർസ്ഥാനവും അവിടെ തന്നെയാണുള്ളത്. അദ്ദേഹവും നാട്ടുവൈദ്യനായിരുന്നു. ഇവിടെ നമുക്ക് രണ്ട് മരുന്ന് കിണറുകൾ കാണാനായിട്ട് പറ്റും. ഒന്നിൽ ചൂടുവെള്ളവും ഒന്നിൽ തണുത്ത വെള്ളവുമാണ്. ഈ വെള്ളം കുടിക്കുകയും കുളിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധ രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും എന്നതാണ് വിശ്വാസം. ഈ കാണുന്നതാണ് ഇവിടുത്തെ ഒരു പ്രധാന നേർച്ച. ചന്ദനക്കുടവും എന്തി പള്ളിക്ക് ചുറ്റും വലം വെച്ച് വന്നാൽ അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ കഴിയും എന്നതാണ് ഇവിടുത്തെ വിശ്വാസം. തിരി, എണ്ണ, പട്ട്, പൂവ് ഇതൊക്കെയാണ് ഇവിടുത്തെ മറ്റ് നേർച്ചകൾ. ഇവിടെ രണ്ട് കളർ പട്ടുകളാണ് ഖബറിന് ഉപയോഗിക്കുന്നത്. മകൻ യുദ്ധത്തിൽ മരണപ്പെട്ടതിനാൽ ചുവന്ന കളറും ഉമ്മയുടെ ഖബറിന് പച്ച കളറും. ഭീമാപള്ളിയുടെ ചരിത്രത്തെ പറ്റി അറിയാൻ ശ്രമിച്ചപ്പോൾ എനിക്കറിയാൻ പറ്റിയത് ഇത്രയും കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെ കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇനി നമുക്ക് ഉറൂസിന്റെ കാഴ്ചകളിലേക്കൊന്ന് കണ്ണോടിച്ചാലോ. പള്ളിയും സമീപ പ്രദേശങ്ങളും മുഴുവൻ തന്നെ LED ലൈറ്റ്സ് കൊണ്ട് അലങ്കരിച്ചിട്ടിട്ടുണ്ട്. അതിന്റെ ഭംഗി നമുക്ക് കാണാനും ഉണ്ടല്ലേ. അലങ്കാരം മാത്രമല്ല, പള്ളിക്ക് 4 ഒരുപാട് തരത്തിലുള്ള സ്റ്റോളുകളും കാണാനായിട്ട് പറ്റുമായിരുന്നു. അതിൽ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അത്തറകളുടെ ഒരു വലിയ ശേഖരം തന്നെ ഉണ്ടായിരുന്നു. ഇതുപോലെ ഒരു 10-15 ഷോപ്പുകൾ അതിന്റെ ചുറ്റും ഉണ്ടായിരുന്നു, അത്തറകൾക്ക് മാത്രം. പിന്നെ അതുപോലെ തന്നെ സ്വീറ്റ് ഐറ്റംസിന് വേണ്ടിയിട്ട് കുറെ സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. പിന്നെ ടോയ്സിന് വേണ്ടിയിട്ടും ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്നു. ഫാൻസി ഐറ്റംസ് ഉണ്ടായിരുന്നു. പിന്നെ പല തരത്തിലുള്ള സ്നാക്സുകളൊക്കെ നമുക്ക് അവിടെ വാങ്ങിക്കാനായിട്ട് പറ്റുമായിരുന്നു. ചന്ദനക്കുടം വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ പൊട്ടുന്ന പാത്രങ്ങളെ ഗ്ലാസും അതുപോലത്തെ എന്താ ഈ പിഞ്ഞാണം പോലത്തെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളതുണ്ടായിരുന്നു. പിന്നെ അതിനടുത്തായിട്ട് തന്നെ കുറേയധികം ടെമ്പററി സ്റ്റോളുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുമായിരുന്നു. ഉറൂസിന്റെ ഭാഗമായിട്ടാണ് ഈ എല്ലാ സ്റ്റോളുകളും ഒരുങ്ങി നിൽക്കുന്നത്. ഇതിൽ 1-2 പള്ളിയുടെ മാത്രം കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള 1-2 സ്റ്റോൾ കടകളാണ് നോർമലി നമുക്ക് പള്ളിയിൽ പോയാൽ കാണാനായിട്ട് പറ്റുന്നത്. ഇതെല്ലാം ഈ ഒരു ഉറൂസ് കഴിയുമ്പോഴത്തേക്കിനും മാറ്റുന്ന രീതിയിലാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. 10 ഉറൂസ് വരുന്നത്. അതായത് ഈ വർഷം 5-ാം തീയതി January 5 മുതൽ 15 ഉറൂസ് എന്ന് പറയുന്നത്. അത് കഴിയുമ്പോഴത്തേക്കിനും ഈ സ്റ്റോളുകളെല്ലാം അഴിച്ചു മാറ്റും. പക്ഷേ പള്ളിയുടെ പുറത്ത് ഒരുപാട് ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്. കുറെ പേർക്കെങ്കിലും അറിയാമായിരിക്കും, സാധനങ്ങളൊക്കെ ഇപ്പൊ റീറ്റെയിൽ പ്രൈസിന് കൊടുക്കുന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടൊക്കെയാണ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത്. നമ്മുടെ ട്രിവാൻഡ്രംകാരെ സംബന്ധിച്ചിടത്തോളം വെട്ടുകാട് പള്ളിയിലെ പള്ളി പെരുന്നാളായാലും ആറ്റുകാൽ പൊങ്കാലയായാലും അതുപോലെ ഭീമാ പള്ളിയിലെ ഉറൂസ് ആയാലും ഒക്കെ ഒരു ഫെസ്റ്റിവൽ മൂഡായിട്ടും അതുപോലെ തന്നെ എല്ലാ മതങ്ങളെയും ഒരുപോലെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവും നമുക്കുണ്ട്. അപ്പം ആ ഒരു ഐക്യം നമുക്ക് ഇവിടെയും കാണാനായിട്ട് പറ്റുമായിരുന്നു. ഇവിടെ ഫെസ്റ്റിവലായിട്ട് ഇതിനെ കണ്ട് കാണാൻ വന്നവരും അതുപോലെ പലതരത്തിലുള്ള നേർച്ചകൾ സമർപ്പിക്കാൻ വന്നവരും അല്ലാതെ പ്രാർത്ഥനകൾക്ക് വേണ്ടി വന്നവരും മുസ്ലിംസും അല്ലാത്ത കുറേ ആൾക്കാരെയും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുമായിരുന്നു. പള്ളിക്ക് ചുറ്റും ഒരുപാട് സ്റ്റോളുകൾ ഉണ്ടായിരുന്നു. അത് വാങ്ങിക്കാനും അതുപോലെ ആളും തിരക്കും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും നല്ല വിലക്കുറവായിരുന്നു. ഒന്നിനും റേറ്റ് കൂടുതലോ ഒന്നും ആയിരുന്നില്ല.
അല്ലിയുടെ തൊട്ട് ഫ്രണ്ടിലായിട്ടെല്ലാം കൂടുതലും കുറവാനും അതുപോലെ അത്തറകളും അങ്ങനത്തെ ഷോപ്സാണ്. ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ഫിഷ്, അങ്ങനത്തെ പെറ്റ്സ് ഐറ്റംസ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ. പിന്നെ കയറി വരുന്നതിൻ്റെ ഭാഗത്തായിട്ട് തന്നെ മെയിൻ നേർച്ചയായിട്ടുള്ള ചന്ദനക്കുടം വെച്ചിട്ടുണ്ട്. ഇത് ഈ ഒരു കുടത്തിന് 200 രൂപയാണ് വില. ഇതാണ് പള്ളിക്ക് ചുറ്റും നമ്മൾ കരയിൽ ചുമന്ന് കൊണ്ട് നടക്കേണ്ടത്. ഭീമാപള്ളി ഒരു മണവാട്ടിയെ പോലെ ഒരുങ്ങി നിൽക്കുന്നുണ്ട്. അതിന് ചുറ്റും കൂടിയിരിക്കുന്ന ഓരോ ആൾക്കാരുടെ മനസ്സിലും 1000 ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും ഉണ്ടാകും. അതെല്ലാം നടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനൊപ്പം തന്നെ ഈ കാഴ്ചകളിലെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് സന്തോഷിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നവരേക്കും അസ്സലാമു അലൈക്കും. ഐ ആം ജാസ്മിൻ സൈനിങ് ഔട്ട്.